നമ്മളും ഓണം ചെറിയ രീതിയിൽ നമ്മുടെ ഫ്ലാറ്റിനുള്ളിലേക്ക് കൊണ്ടുവരുവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഓണം എത്തിയില്ലേ ചേട്ടാ? ഓണത്തിനുള്ള ഒരു ചെറിയ ചെറിയ തയ്യാറെടുപ്പുകൾ നമ്മള് ഓണത്തിന്റെ ഓരോരോ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മളോടൊപ്പം നിങ്ങളെയും കൂട്ടാണ് അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളും ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നമ്മളും ഓണം ചെറിയ രീതിയിൽ നമ്മളുടെ ഫ്ളാറ്റിനുള്ളിലേക്ക് കൊണ്ടുവരുവാണ് അല്ലെ? അതെ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു എന്താണ് നമ്മുടെ പരിപാടി എന്ന്. കർക്കിടകത്തെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മളിനി ഓണത്തിലേക്ക് കടക്കുവാണ്. ഓണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഓണം അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ അല്ലെ, നല്ല പച്ച വാഴക്ക ഏത്തക്കൊലയൊക്കെ എവിടെയെങ്കിലും നല്ല വെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു ഞങ്ങളത് ചെയ്യുന്നത് ഓണം ആവശ്യം ഒരു നാലഞ്ച് ദിവസം മുമ്പേ നമ്മൾ വാഴകൾ വെട്ടി വന്നു. സോറി, ഞങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ തൊടുപുഴ വീട്ടില്. അപ്പോ അങ്ങനെയാകുമ്പോ നമ്മളങ്ങനെ വാങ്ങിക്കും. ഈ സപ്ലൈകോ വഴിയൊക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഏറ്റൊക്കെ നിൽക്കുന്നുണ്ട് തോന്നുന്നു ഈ ഓണ സമയം ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങിച്ച് നമ്മൾ മലയാളികൾ നമ്മൾക്ക് കയ്യില് എത്ര പൈസ കുറവാണെങ്കിലും നമ്മൾ ആ കഴിയുന്ന പോലെ ചെറിയ രീതിയിലാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. ഇപ്പൊ ഒരു കിലോ എങ്കിലും ഏറ്റൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ 2 കിലോ എങ്കിലും ഏറ്റവും കുറഞ്ഞതെങ്കിലും വാങ്ങിച്ച് നമ്മളതൊന്ന് വറുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോ നമ്മളും അതുപോലെ തന്നെ ഏതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാനിപ്പോ വീഡിയോ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ചെയ്ത് വീഡിയോ ആക്കി ഇടാം. അപ്പം ആർക്കെങ്കിലും അല്ലെ റെസിപ്പി വേണ്ടവർക്കും കൂടി ഉള്ള രീതിയിൽ നിന്നാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇപ്പം മിക്കവാറും ഇത് ചെയ്ത് ഈ വീഡിയോ പബ്ലിഷ് ആകുമ്പോഴേക്കും ചിലപ്പോൾ ഈ ചിപ്സ് തീരാൻ ചാൻസ് ഉണ്ട്. ഓണത്തിന് ഞങ്ങൾ രണ്ടാമത് ഒന്നുകൂടി വറക്കേണ്ടി വരും അല്ലെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ അങ്ങനെ വറുത്തായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പറക്കാലോ ചേട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യം ഓണം നമ്മൾ തുടങ്ങുന്നത് ഉപ്പേര് വറുത്തുകൊണ്ടാണ് അല്ലെ. പറയട്ടെ, ശർക്കരയുടെ റെസിപ്പി നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓൾറെഡി ചെയ്തിട്ടേക്കുന്ന റെസിപ്പിയാണ്, പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, സക്സസ് ആവും. അപ്പൊ നിങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളും വേഗം തന്നെ വാഴക്കൊക്കെ വാങ്ങിച്ച് ഉപ്പേരിയൊക്കെ വറക്കണം നമ്മുടെ ഒപ്പം തന്നെ. അതൊക്കെ നമുക്കും ഒരു സന്തോഷം അല്ലേ, നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം കൂടുക. വിനേഷിയുടെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പരിപാടി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പൊ വാഴയ്ക്ക വാങ്ങുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ഉപ്പേരിക്ക് വാഴയ്ക്ക വാങ്ങുമ്പോൾ എപ്പോഴും നല്ല വിളഞ്ഞ കാവേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതായത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല പിങ്ക് കളർ, നല്ലോണം മൂത്ത വാഴയ്ക്കാകുമ്പോൾ നല്ലൊരു പിങ്ക് കളർ പോലെ അല്ലെ, ചെറിയൊരു പിങ്ക് കളർ അല്ലെ. ഇതൊക്കെ നന്നായിട്ട് വളഞ്ഞത് തന്നെയാട്ടോ, ഇത് നന്നായിട്ട് വിളഞ്ഞ കായാണ്. ഇത് മേടിച്ചോണ്ട് വന്നപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ഇത് ചെത്തി കഴിയുമ്പോഴത്തേ ഇതിന്റെ അകത്ത് ഏകദേശം ഒരു ചെറിയ പിങ്ക് കളർ ആയിരിക്കും അല്ലേ ചേട്ടാ. വിളയാത്ത ആണെങ്കിൽ അത്രയും ഒരു കളർ കിട്ടത്തില്ല. അത് വാഴക്ക് നോക്കി അറിയാന്നേ, മീൻസ് കൊല കണ്ടാ അറിയാൻ പറ്റില്ല. നല്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നു യെല്ലോ കളർ പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ലൈറ്റിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അത്രയും ക്യാമറ കളറല്ല, അതെ ക്യാമറയുടെ ആ ഒരു ലൈറ്റിംഗ് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം മനസ്സിലാകും എല്ലാവർക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവും. നല്ലോണം മൂത്ത കാവേണം. അത് നമ്മളിന്ന് പയ്യെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ കളർ ചേഞ്ച് വന്ന പോലെ ഒരു ചെറിയൊരു പിങ്ക് കളർ പോലെ നല്ല മൂത്ത കാവേണം നമ്മൾ ചിപ്സിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ നമ്മൾ രണ്ട് സൈഡും ചെത്തുക. അതിന് ശേഷം ചെറിയ വരയിട്ട് കൊടുക്കുക ഇങ്ങനെ ഇതിന്റെ ഈ സൈഡിൽ കൂടി അല്ലേ. ഇത് കൂടി ഇങ്ങനെ വരയുക, എന്നിട്ട് ഇതിന്റെ തൊണ്ട് പൊളിച്ചെടുത്ത് വെള്ളത്തിലിടുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ്. അപ്പൊ അതിനുവേണ്ടി വെള്ളമൊക്കെ ഞങ്ങളോട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വിനേഷ് ചേട്ടൻ തുടങ്ങിക്കഴിഞ്ഞു അല്ല, ഞാൻ പറയാം. അപ്പൊ ദേ ഈ പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ വേസ്റ്റ്. ഇത് നമുക്ക് ഈ തൊണ്ട് കളയേണ്ട കാര്യമില്ല കേട്ടോ, തൊണ്ട് നമുക്ക് തോരൻ വെക്കാലോ ചേട്ടാ. അല്ലെ, അപ്പൊ ദേ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യമേ തന്നെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിനകത്തേക്ക് ഞാന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇതൊരു 2 സ്പൂണോളം മഞ്ഞപ്പൊടി കാണും. ഇത് എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയ്ക്ക നമ്മൾ ചിപ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലാത്ത ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു യെല്ലോ കളർ കിട്ടില്ല അല്ലേ ചേട്ടാ. നമ്മൾ പണ്ടൊക്കെ നാട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അമ്മമാര് നമ്മുടെ വീട്ടിൽ തന്നെ കാണുമല്ലോ മറ്റേ മഞ്ഞൾ പച്ചമഞ്ഞൾ അല്ലേ, പച്ചമഞ്ഞളുടെ ഒരു കഷ്ണം പതിയെ ചതച്ചിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോഴും ഈ വാഴയ്ക്കൊക്കെ ആ ഒരു കളർ കിട്ടും. അങ്ങനെ ചെയ്യാറുണ്ട് എന്റെ അമ്മയൊക്കെ, അങ്ങനെ ചെയ്ത് ഞാൻ ഓർക്കണ്ട്.
പിന്നെ മഞ്ഞ നമ്മൾ അങ്ങനെ നടാറൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഈ മഞ്ഞപ്പൊടിയാക്കി. അപ്പൊ ദേ വിനേഷയുടെ തൊണ്ട് കളഞ്ഞിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഇടും കേട്ടോ. ഞാൻ എന്തോന്നു വലിയ കാര്യമായിട്ട് വാഴക്കലേക്ക് പിടിക്കാത്ത കൈ കറ പറ്റും. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് ഇത്, കൈ കറ പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യം വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ കയ്യിൽ പറ്റിയതിന് ശേഷം ഇതിങ്ങനെ കട്ട് അല്ലെ ചെയ്തിട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ കൈ കഴുകി കഴിയുമ്പോൾ അത് പെട്ടെന്ന് കളറ് പൊക്കോളും കേട്ടോ. ഒരു ബ്രൗൺ കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എന്തായാലും ഉപ്പേരി ഉണ്ടാക്കണം അല്ലെ വിനേഷേട്ടാ. അതെ. അപ്പൊ ദേ വാഴയ്ക്ക് ഓരോ അയ്യോ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ എടുത്ത് വെച്ച് വർത്താനം പറഞ്ഞിട്ടിരുന്നത്. കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഈ വാഴയ്ക്ക് നമ്മൾ ഇങ്ങനെ തൊരി പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ വാഴയ്ക്ക് കളറാകും അല്ലെ, കറ കളറ് വരും, ഒരു കൊള്ളത്തില്ല, പിന്നെ ബ്ലാക്ക് കളർ പോലെ വരാൻ തുടങ്ങും വാഴയ്ക്ക്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് വേണം വാഴയ്ക്കയുടെ തൊണ്ട് കളഞ്ഞ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തൊണ്ട് ചെത്തുമ്പോഴും ശ്രദ്ധിക്കാം, കുറേശ്ശെ ഇങ്ങനെ സൈഡിലിങ്ങനെ ഇതാക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. കത്തി വെച്ച് പറഞ്ഞു കൊടുക്കുന്നു അല്ലേ, അതെ. അപ്പൊ അത് നമ്മുടെ ചിപ്സിന് ഭംഗി കളയും കേട്ടോ. അപ്പൊ അതെ നമ്മൾ ഓരോന്നോരോ റെഡി ആക്കാൻ. ഇപ്പൊ നമ്മൾ മേടിച്ചേക്കുന്ന ഓൾമോസ്റ്റ് 2 kg കേട്ടോ, 1 kg കായ 2 kg ഉണ്ട്. ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ ഇനി കൈയും വയ്യല്ലോ. അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ തീരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും എല്ലാ വീടുകളിലും ചിപ്സ് ഉണ്ടാക്കും അല്ലെ, എല്ലാരും ഗസ്റ്റ് ഒക്കെ വരുമ്പോ കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു. അത് നല്ല മൂത്ത വാഴക്കല്ലോ ചേട്ടാ, തമിഴ്നാട്ടിലെ വാഴക്കാന്ന് എനിക്ക് തോന്നണേ. ഞാൻ പഴം പഠിച്ചവരോട് കേരളത്തിൽ തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വയനാടൻ കാർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നത്. അത് ശരിക്കും ഇതിന്റെ ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ടുള്ളൂ. ഇത് പൊള്ളാച്ചിന്ന് വരുന്നത് കണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും വലിയ കാര്യം. നമ്മൾ പിന്നെ അറിയത്തില്ലാത്ത കുട്ടികളോട് പറയാണ് കേട്ടോ, നേന്ത്രക്കായാണ് നമ്മൾ ഉപ്പേരി വറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി വാഴയ്ക്കൊന്നും നമ്മള് ഉപ്പേരി വറക്കാൻ വേണ്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലെ. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പം ഇത് താന്ന് നിൽക്കണം, വാഴയ്ക്ക വെള്ളത്തിനകത്ത് താന്ന് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊന്തി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, താഴെ ഭാഗത്തുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാഴയ്ക്ക കറുത്തു പോകും പിന്നെ അടിപൊളിയായിട്ട്. നമ്മൾ പിന്നെ അത്ര എക്സ്പേർട്ട് മറ്റേ കടക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വിഷയട്ടാ, ഒന്ന് ജീവിക്കുക ഒരു പടപടാന്ന് കുളിച്ചെടുക്കും. നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ പൊട്ടി പൊളിഞ്ഞൊക്കെ പോകും. ഇത് നമ്മുടെ വൻപയർ കൂട്ടി തോരൻ വെക്കാൻ അടിപൊളിയാണ് അല്ലേ ചേട്ടാ. അപ്പൊ നീ നമ്മളെ വാഴയ്ക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ആരും എന്നെ ചീത്ത പറഞ്ഞേക്കരുത് കേട്ടോ, ഞാനെന്താ അതായത് പൊളിക്കാത്ത ദിവ്യ ബിനേശ്വരനെ കൊണ്ട് മൊത്തം പൊളിപ്പിച്ചു. ബിനേശ്വരൻ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ. പിന്നെ എന്റെ സെറ്റ് അല്ലേ ചേട്ടാ, കൈയെ കറ പറ്റിയാലും വെളിച്ചെണ്ണ തൂത്തിട്ട് കഴി കളഞ്ഞു കഴിഞ്ഞാ അല്ലേ പോയിക്കോളൂ കേട്ടോ. പിന്നെ അതിന് മാത്രമല്ല 4-5 കായ ഉണ്ടായിരുന്നുള്ളൂ. ബിനേശ്വരൻ ഇതിപ്പോ അത്ര വലിയ ചന്തത്തിലൊന്നും അല്ല പൊളിച്ചേക്കുന്നത്, ചെറിയ രീതിയിലൊക്കെ. അത് ഭയങ്കര കളിയാണല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പൊളിച്ചിരിക്കുന്നത്. സമ്മതിക്കില്ല വീട്ടുകാര്, ഇത് മിക്കവാറും ഒരു പൊളിക്കലും കൂടി പൊളിക്കേണ്ടി വരും അല്ല, ഇനി വാങ്ങേണ്ടി വരുന്ന മിക്കവാറും വീഡിയോക്ക് വേണ്ടി മാത്രമേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമ്മള് വീഡിയോ എടുക്കുമ്പോ ഇച്ചിരി കൂടി നേരത്തെ എടുക്കുന്നത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അല്ലെ കൂടെയുള്ള സമയം കണക്കാക്കിയാണ് നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നത്. ഉപ്പേരിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കണം, നേരത്തെ ഉണ്ടാക്കി വെച്ചാലാണ് അല്ലെ അങ്ങനത്തെ പണികളൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്ത് വെക്കണം. അന്നേരമാണ് നമുക്ക് സദ്യയിലേക്ക് അല്ലെ കാര്യമായിട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇതിങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നു കഴിയുമ്പോൾ ഇതിന്റെ കറയൊക്കെ അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് തുടച്ചെടുക്കണം, ഇതിന്റെ വെള്ളമയം എല്ലാം തുടച്ചെടുത്തിട്ട് വേണം ഇതിനി നമുക്ക് ചിപ്സിന് വേണ്ടി അരിയാൻ വേണ്ടി അല്ലെ. അപ്പൊ സംഭവം എല്ലാം കൊണ്ട വെച്ചിട്ട് നമ്മള് ഇത് കഴുകി എടുത്തോണ്ട് വരാം. അപ്പൊ കുറച്ചു നേരം നമ്മൾ അങ്ങനെ നമ്മുടെ മഞ്ഞ വെള്ളത്തില് അല്ലെ നമ്മുടെ ഏത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അത് കഴുകി എടുത്തോണ്ട് വന്നു അല്ലേ ചേട്ടാ. എല്ലാം നല്ല അടിപൊളി മഞ്ഞ കളറായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മള് നല്ല നീറ്റായിട്ട് കഴുകി അതിനുശേഷം അതിന്റെ കറയൊക്കെ കളയണം കേട്ടോ അല്ലെ. പുറമെയുള്ള ആ ഒരു കറ പോലെ വന്നിരിക്കണ എല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് നമ്മള് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വന്നേക്കുന്നതാണ്. ഒട്ടും വളർക്കണ്ടിട്ടില്ല ഇപ്പൊ ഇതിനകത്ത് അല്ലെ, നമ്മള് സൂപ്പറായിട്ട് തുടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമ്മള് ചിപ്സിന്റെ ആ ഒരു പാകത്തില് കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ ചോപ്പറിലൊക്കെ വേണമെങ്കിൽ വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ കത്തി വെച്ചിട്ടാണെങ്കിലും നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരേ കനത്തിലായിരിക്കണം, ഒരുപാട് കനം കൂടാൻ പാടില്ല. അരിയുന്നതെല്ലാം ഒരേ കനത്തിലായിരിക്കണം, കാരണം അല്ലെങ്കിൽ പല പല വെയിറ്റിലായിരുന്നെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പം ചിലത് പെട്ടെന്ന് ഫ്രൈ ആകും, ചിലത് താമസിച്ച് ഫ്രൈ ആകുകയും ചെയ്യും. അപ്പൊ അത് നമുക്ക് കോരി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ, ചെറുതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, മറ്റൊരു ഫ്രൈ ആയി വന്ന് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ. അപ്പം നമ്മൾ ഏകദേശം എല്ലാം ഒരേ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. അല്ലെ ചേട്ടാ, കത്തി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ലെ, കാരണം ചോപ്പർ കട്ട് ചെയ്യുന്ന ചിലപ്പോ നമുക്ക് അത്ര ഒരു വശമില്ലാത്തതുകൊണ്ട്, അവരെ പോലെ നമുക്ക് സ്പീഡ് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഇച്ചിരി കട്ടി കുറച്ച് വിനേഷേട്ടാ. ഒരു വിരലെ ഏകദേശം അളവ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ വിനേഷേടെ കറക്റ്റ് ആയിട്ടാ കേട്ടോ കട്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു കനത്തിൽ മതി മതി മതി, ഇത് അത്യാവശ്യം കനമുണ്ട്. ആ ഒരു കനത്തിലാണ് കട്ട് ചെയ്ത് വിടണം കേട്ടോ. നിങ്ങക്ക് മനസ്സിലായില്ലേ, ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇത് കറക്റ്റ് ഒരു ചിപ്സിന്റെ ആ ഒരു കനത്തിൽ ഫോക്കസ് ആവുന്നുണ്ടോ? ആവുന്നുണ്ടല്ലോ ചേട്ടാ. ഈ ഒരു കനത്തിലാണ് നമ്മൾ എല്ലാം കട്ട് ചെയ്യണത്. വിരല് നമ്മളിങ്ങനെ പതിയൊന്ന് വെച്ചെന്ന് നമ്മൾ സാധാരണ എങ്ങനെ അരിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു അളവ് ഏകദേശം വെച്ചല്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മള് കണ്ടോ ചേട്ടൻ ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ കൂടാന്ന് വെച്ചാൽ, എനിക്ക് രണ്ടു ദിവസമായിട്ട് കൈക്ക് ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ദിനേഷ് ചേട്ടൻ തന്നെ അല്ലേ ചേട്ടാ ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഇത് ഒരു ഒന്ന് ഒരു മൂന്നെണ്ണം വറുത്തതിന് ശേഷം ഫ്രൈ ആക്കാം അല്ലേ ചേട്ടാ. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് അരിഞ്ഞു വെക്കുന്നില്ല കേട്ടോ. അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കറുത്ത കളർ ചിലപ്പോ അല്ലേ ഒട്ടിപ്പിടിച്ച് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ അരിഞ്ഞതിന്റെ ആ ഒരു ഭാഗത്ത് കളർ മാറ്റം ഒന്നും വരുന്ന നല്ല ഫ്രഷ് ആയിട്ടിരിക്കണെങ്കിൽ നമ്മൾ ഈ ഉപ്പേരിക്കടയിലൊക്കെ കണ്ടിട്ടില്ല, അവര് അപ്പൊ തന്നെ അരിഞ്ഞരിഞ്ഞ് വിടുവാണ്. നമ്മൾ അത്ര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഒരു ചട്ടി കൊള്ളാൻ പാകത്തിന് ഏകദേശം അല്ലേ ആ ഒരളവിൽ ആദ്യത്തെ ട്രിപ്പ് അരിഞ്ഞ് അത് വറുത്തോണ്ടിരിക്കുമ്പോൾ ബാക്കി അരിയാലേ വിനേഷേട്ടാ. അങ്ങനെയാണ് നമ്മൾ ഓർത്തുവെക്കുന്നത്. അപ്പൊ ദേ ബിനേഷേട്ടൻ ഒരു കാ അരിഞ്ഞു, നമ്മളൊരു മൂന്നെണ്ണം അരിഞ്ഞിട്ട് അങ്ങ് പോകാം അല്ലേ. ഒത്തിരി വെച്ച് ഇടുന്നില്ല കേട്ടോ. അതാണ് നമുക്ക് എല്ലാം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണോ ഓണം വന്നതിന്റെ ഒരു ഫീൽ അല്ലേ. നേരത്തെ അങ്ങ് ഉണ്ടാക്കി തുടങ്ങിയാച്ചാ മതി അല്ലേ. അതായത് തലേ ദിവസത്തേക്ക് ഒന്നും നിക്കണ്ട, അന്നേരമാണ് നമുക്ക് ക്ഷീണമൊക്കെ ആവണം. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കുമ്പോ പിന്നെ സമയമുള്ള ആളുകൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് മൂന്ന് ദിവസം അവധി കിട്ടിയോണ്ടാണ് ഇപ്പൊ ഈ കളിയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളും പുറത്തു വഴി നമുക്ക് പറ്റുവാറുണ്ട്. ഇപ്പൊ രണ്ടു ദിവസം പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇതൊരു ഭയങ്കര സന്തോഷം ഓർമ്മയും. കാരണം ഓണം വരുമ്പോ ഇങ്ങനെ ചിപ്സ് വറുക്കാം. നമ്മളൊക്കെ നമ്മുടെ പേരൻസ് അങ്ങനെ ഉണ്ടാക്കി തന്നോണ്ടല്ലേ നമ്മളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും ഇവർക്കും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ. ഇപ്പൊ നിവൃത്തി അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വിഷേട്ടൻ ഏതായാലും ഭാഗ്യത്തിന് ഇന്ന് കറക്റ്റ് ഒരേ അളവിന് തന്നെയാണ് അരിഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും മാക്സിമം ഒരേ അളവിൽ തന്നെ, ഒരുപാട് ചെറുതും വലുതുമാകി പോകരുത്. നമ്മൾ ഈ ചോപ്പിംഗ് ബോർഡിൽ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി കട്ടയായിട്ട് പോകാതെ ഒറ്റ ഇതായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അതിലേക്ക് ഇട്ട എല്ലാം കൂടെ ചിലപ്പോൾ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ ചേട്ടാ. അപ്പൊ ഇതിങ്ങനെ തന്നെ നമുക്ക് പതിയെ അങ്ങ് ഫ്രൈ ആക്കാം. എനിക്ക് തോന്നുന്നു ഇത് മതിയായിരിക്കും തോന്നുന്നു ഒറ്റ സെറ്റിന് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലെല്ലാം കൂടെ കൊള്ളത്തില്ലായിരിക്കും. നമുക്ക് നാട്ടിലെ പോലെ വലിയ ഉരുളി ഒന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രത്യേകിച്ച് ഇച്ചിരി വലിയൊരു പാത്രം എടുക്കുവാണെങ്കിൽ എണ്ണ തെറിക്കാതെയും അല്ലെ വറക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ അതൊക്കെ നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇത് ഏതായാലും നമുക്ക് ഇത്രയും കൊണ്ട് അങ്ങ് അടുക്കളയിലേക്ക് പോകാൻ അതേ ഉണ്ടോ. ഇത്രയും നമ്മൾ അരിഞ്ഞു, രണ്ടെണ്ണം അരിഞ്ഞപ്പോ തന്നെ ഇത്രയും ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെറ്റിന് വറക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു. വറുത്ത് മാറ്റിയിട്ട് അടുത്തത് വറക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അല്ലേ. ഇതേ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് അങ്ങ് കലക്കി വെക്കാം. കാരണം നമ്മുടെ ഉപ്പേരിക്കകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ഗ്ലാസ്സിൽ അങ്ങ് എടുത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അങ്ങ് കലക്കിയാലും മതി. ഉപ്പ് കലക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് നല്ലോണം കലങ്ങിയിട്ട് ഈ വെള്ളത്തിൽ കലങ്ങാതെ ഉപ്പ് കിടക്കണം ആ ഒരു പാകത്തിന് കേട്ടോ. നല്ല തിക്കായിരിക്കണം ഉപ്പുവെള്ളം എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു പാകത്തിന് വേണം നമ്മളിത് കലക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടതേ ഉപ്പ് ബാക്കി വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഉപ്പ് നന്നായിട്ട് തിക്കായിട്ട് കലക്കിയിട്ട് എടുത്തു വെച്ചേക്കാം. ആദ്യമേ തന്നെ അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് തപ്പി നടക്കണ്ട, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടായിരിക്കും ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ. എൻ്റെ ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു വലിയ പാത്രമാണ് ഇട്ട് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് വലിയ പാത്രത്തിലാണെങ്കിൽ എണ്ണയിൽ വറക്കുന്നതല്ലേ. അപ്പം നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിരിക്കും ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ഉപ്പേരി ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം നമുക്കൊന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇതൊരെണ്ണം ചെറിയൊരെണ്ണം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടത് ചൂടായിട്ടുണ്ട് എണ്ണ. ഈ ഒരു പാകം നോക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ആയിട്ടുണ്ട് എണ്ണ. അപ്പം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം അല്ലേ.
ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ വേണമെങ്കിൽ ഇതിങ്ങനെ ഉണ്ടല്ലോ, ഒന്നങ്ങനെ മാറ്റി കൊടുക്കാട്ടോ. അപ്പൊ അത് ഒന്നിച്ചുണ്ടെങ്കിൽ അതൊന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് ആക്കി കൊടുക്കാമേ. എല്ലാം തന്നെ വിട്ടു വിട്ടു വന്നല്ലോ ചേട്ടാ, ഒട്ടിട്ടില്ല, എല്ലാം നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഉപ്പേരി ഇട്ട് കൊടുത്തത്. നല്ല ചൂടിൽ എണ്ണ നന്നായി ചൂടായി വന്ന എണ്ണ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ ചിപ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിപ്സിനെ അരിഞ്ഞ് വെച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒന്നും ഒട്ടാതെ തന്നെ നല്ലോണം ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ കിടന്നതിന് ശേഷം നമുക്കൊരു തീയൊരു മീഡിയത്തിലേക്ക് കുറച്ച് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിപ്സ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചിപ്സിൻ്റെ കഷ്ണം എടുത്ത് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എത്രത്തോളം മൂത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നല്ല സൗണ്ട് കേൾക്കും കേട്ടോ, അവിടെ നിങ്ങൾക്ക് കേൾക്കത്തില്ലേ. അപ്പോൾ ഈ ഒരു സൗണ്ട് നന്നായിട്ട് കേൾക്കുമ്പോഴാണ് നമ്മളിത് മൂത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഉപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേണ്ടോ, ഇനി നമുക്കിതങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാത്രം വലുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കി ഇത് ഒരുപാട് തെറിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ഒന്നുമില്ല കേട്ടോ. ഈ പകുതിയോളം എണ്ണയുള്ളൂ, അതുകൊണ്ട് ഇത്രയും ഭാഗത്തെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടി തെറിച്ച് അടുപ്പിലേക്ക് നമ്മൾ നേരത്തേക്ക് ഒന്നും വരത്തില്ല. പേടിച്ചൊന്നും വേണ്ട കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടിങ്ങനെ പതിയെ ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൈ തവി ഇച്ചിരി നീളം കൂടുതലുള്ള അല്ലേ, നീളം കൂടുതലുള്ള ഒരു തവി യൂസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ കൈക്ക്. നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഉപ്പ് ഒഴിച്ചതിൻ്റെ ആ ഒരു ജലാംശം ഒന്ന് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് എടുത്ത് മാറ്റാം അല്ലേ ചേട്ടാ. കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചിപ്സ് ആയിട്ടുണ്ട്. കളറ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, യെല്ലോ കളറ് അല്ലേ. ഇനി നമുക്കിത് അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ പോരെ ചേട്ടാ. അതെ, അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചിപ്സ്. അപ്പൊ ഞാൻ ചിപ്സ് ഒക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു 2 ട്രിപ്പാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇനി എൻഡ് ചെയ്തിട്ട് പറയാം, ബാക്കി ഒരു ട്രിപ്പും കൂടി ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പൊ എൻഡ് ചെയ്തിട്ട് ചെയ്യാന്ന് ഓർത്തു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആകെ വേർത്ത് മടുത്തു പോകും. അപ്പോ എന്താ പറയാ, എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ചിപ്സ് ആണ് കേട്ടോ. സൗണ്ട് കിട്ടുന്നു വെച്ചോ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വെച്ചാൽ അടിപൊളി, നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. എല്ലാവരും ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. ഫ്രണ്ട്സിനോടൊപ്പം കഴിയുന്നവർ അങ്ങനെ ആഘോഷിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.